ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ മുകളിലെ ചെടികളൊക്കെ മാത്രം കാണുന്നത് എന്നിരിക്കുന്നത്. മുകളിൽ മാത്രമല്ല, താഴെയും ചെടികളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു 80% മുകളിൽ ചെടികളും എൻ്റെ ഹാങ്ങിൻ്റെ മുകളിലാണ്. അതായത് ഒരു 10 അടി ഉള്ള ഹൈറ്റിലാണുള്ളത്. അപ്പോൾ അത് നനയ്ക്കാൻ എന്താണ് ചെയ്യുക എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. എല്ലാവരുടെയും സംശയമാണ് എന്താ ചെയ്യുന്നത് നനയ്ക്കാനെന്ന്. അപ്പോൾ നനച്ചിരുന്നത് അത് ആ കാണുന്ന ഒരു ലാഡറിലായിരുന്നു ആദ്യം നനച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു തീരെ സുഖമില്ലാതായ സമയത്ത്, ഒരു പനിയൊക്കെ പിടിച്ച സമയത്ത് നമുക്ക് നനയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എനിക്കൊരു ചെറിയ രീതിയിൽ പൊക്കത്തിലേക്ക് നനയ്ക്കാൻ പറ്റുന്നൊരു രീതി ചെയ്തു തന്നു. അതിനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ആ കൊള്ളാലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്വന്തം ഐഡിയയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്തു തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാശ് കൊടുത്ത് മേടിച്ചു ഒരു സാധനം മേടിച്ചു. ടോട്ടലിൻ്റെ ഇത് സാധനം നമുക്ക് എനിക്ക് യൂസ്ഫുൾ അല്ല, കാരണം നമ്മളിതിങ്ങനെ നനയ്ക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ പുറത്തേക്കാണ് ചീറ്റ. ഒരിക്കൽ പോലും ചട്ടിയിലേക്ക് ഇങ്ങനെ നിലത്തൊക്കെ നനയ്ക്കാൻ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയല്ല നമുക്കിത് വേണ്ടത്. പിന്നെ ഉള്ളത് വേറൊരെണ്ണം കൂടെ വാങ്ങിച്ചു. ഇതും ഭയങ്കര കുത്തനെയാണ്, ഭയങ്കര കുത്തന ആയിട്ട് നമുക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മാത്രമല്ല, വലിയൊരു പൈസ അതിന് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്രയോ പൈസ കുറച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് അത് പിന്നീട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നോട് ചോദിച്ചാൽ മതി. ഒന്നും വേണ്ട, ഒരു അരേഞ്ച് പൈപ്പ്. ഇനിയിപ്പോൾ അരേഞ്ച് അല്ല, നിങ്ങളുടെ ഗാർഡൻ ഹൗസ് ഒരിഞ്ചല്ല എങ്കിൽ അതിനും റെഡ്യൂസ് ചെയ്തിട്ട് അരേഞ്ചും കാലിഞ്ചും ഒക്കെ കിട്ടും. അപ്പോൾ ഒരു അരേഞ്ച് പൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരേഞ്ച് പൈപ്പും ഒരു ഷവറും ഒരു വാൾവും മാത്രമാണ് നമുക്ക് വേണ്ടത്. എന്തായാലും എല്ലാവരും ഗാർഡൻ ഹൗസ് കൊണ്ടാണ് നനയ്ക്കുന്നത്. നനയ്ക്കുമ്പോൾ നമുക്കൊരു ഒരു വാൾവും ഒരു ഗാർഡൻ ഹൗസും, ഗാർഡൻ ഹൗസ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഗാർഡൻ ഹൗസിന് ഒരു അരേഞ്ച് പൈപ്പ്, ഒരു ബെൻഡ്. ഇനി ബെൻഡ് ഇല്ലാത്ത രീതിയിലും ഇങ്ങനെ വളച്ചിട്ട് നമുക്ക് ചെയ്യാം. ഗ്യാസിൽ കൊണ്ടുപോയിട്ടൊന്ന് വളയ്ക്കുക, ചെറുതായിട്ടൊന്ന് വളച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ബെൻഡും ഇല്ലാതെ ചെയ്യാം. ബെൻഡോടുകൂടി ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ചെറിയൊരു ബെൻഡ് ഗ്യാസിൽ വളച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏത് ഹൈറ്റ് വേണം ചെയ്യാം. നമ്മൾ വാങ്ങുന്നതിന് ഇതൊന്നും നടക്കില്ല. ഇതാകുമ്പം വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും, നമുക്ക് ഭയങ്കര ഉപകാരപ്രദമാണ്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച സാധനം. മേടിച്ച സാധനം പ്രശ്നമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇത് കണ്ടോ, വെള്ളം ഇങ്ങനെ നമുക്ക് മേളത്തിൽ ചട്ടിയിലേക്ക് ചട്ടിയിൽ വീഴുന്നേക്കാൾ ഇരട്ടി വെള്ളം ഇതാണ്ടോ ഇപ്പുറത്തേക്കാണ് വീഴുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം ഒന്ന്. പിന്നെ രണ്ടാമത് നിലത്തൊക്കെ ചെയ്യാൻ വേണ്ടി ഇത് കുറേ സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പല ടൈപ്പിലാണ്. പക്ഷെ നമുക്കിതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു ചെയ്യുന്ന നമ്മളിപ്പോൾ ചെയ്ത് എടുത്തത് ഇതിനേക്കാളും നല്ല നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കസ്റ്റമേഡാണ്. ഞാൻ കാണിച്ചു തരാം. വെള്ളം വേറെ പുറത്തേക്ക് പോകില്ല, കറക്റ്റ് ഇതാ നമുക്ക് ചട്ടിയിലേക്ക് തന്നെ കറക്റ്റ് പിടിക്കാൻ കഴിയും. ഇനി ഇത് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ, നമുക്കിത് ഫോഴ്സ് കുറയ്ക്കണമെങ്കിലും കൂട്ടണമെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. ഇതിൻ്റെ മറ്റുള്ള സാധനത്തിന് ഭയങ്കര റൈറ്റാണ്, ഇതിന് റൈറ്റ് വളരെ കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വാൾവും ഒരു കുറച്ച് പൈപ്പും, നമുക്ക് എത്ര ആവശ്യമാണ് ആ നീളത്തിനുള്ള ഒരു വാൾവും ഒരു ബെൻഡും ഒരു ഷവർ. ഇതിന് 20 രൂപയുള്ളൂ ഷവറിൻ്റെ വില. അപ്പം ഈ വളരെ വില കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ നമുക്ക് ഏത് ടൈപ്പിൽ എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ആകെ വേണ്ടത് ഒരു വാൾവ്, ഒരു പൈപ്പിൻ്റെ പ്രശ്നം. എത്ര നീളത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം, എത്ര ലെങ്ത്തിൽ വേണേലും നമുക്ക് വെക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കണ്ടോ, ഈ വാ കാണുന്നതെന്ന് അറിയില്ല, ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ ഇത്ര ഹൈറ്റിലേക്ക്, ഇനി മേളിൽ ഷവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് നമുക്ക് വെള്ളത്തു കണ്ട എത്ര ദൂരേക്ക് വേണമെങ്കിലും നമുക്കിത് ചെയ്യാമെന്നുള്ളതാ. ഷവർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പൂവാലിൽ നിന്ന് വീഴുന്ന അതേ ഫീലോട് കൂടി വീഴും. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇത്രയും ചെറിയ എമൗണ്ടിന് നമുക്കിത് ചെയ്യാൻ കഴിയും, ഏത് ടൈപ്പിൽ വേണം. ഞാൻ ആദ്യമായിട്ട് നമ്മളൊരു ഫ്രണ്ട് ചെയ്തു തന്നു പറഞ്ഞാൽ ഇത്തരം, ഇനി വാൾവ് വാങ്ങണ വലിയൊരു എമൗണ്ടാണെന്ന് തോന്നുകയാണ്, ഇത്തരം ചെറിയ ടൈപ്പ് ഗാർഡൻ ടാപ്പുകൾ കിട്ടും, അത് മതി. അതാണെങ്കിൽ ഏത് ടൈപ്പിൽ വേണം, പ്ലെയിനായിട്ട് ഇടാം, ഷവർ വെച്ചിട്ട് ഇടാം, ഇനി ബെൻഡ് വെച്ചിട്ടിടാം, ബെൻഡ് ഇല്ലാതെ ഇടാം, ഏതൊക്കെ ടൈപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഇതേ ടൈപ്പ് കുഞ്ഞ് ഗാർഡൻ ടാപ്പുകൾ കൊണ്ട് നമുക്ക് ചെയ്യാം. വളരെ ചെറിയ പൈസ, 100 രൂപയിൽ താഴെ എല്ലാം തീരും പൈപ്പടക്കം.
മറ്റേ വാൾവ് വെക്കുമ്പോൾ 100 രൂപയിൽ മേലേക്കാവും. പക്ഷെ വാങ്ങുമ്പോൾ എങ്ങനെയുള്ള 600, 500 ആ 500 രൂപയിൽ കുറയാത്തൊരു ഫണ്ടാവും. അത് മാത്രമല്ല ഇത്രയും കസ്റ്റമേഡ് അല്ല, നമുക്കിത് നമ്മുടെ രീതിക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ള ഏത് ബെൻഡിനാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. നിലത്ത് നനയ്ക്കാൻ ഈ പറഞ്ഞ എല്ലാം നല്ലതാണ്, വാങ്ങുന്നതൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത്ര ഹൈറ്റുകളിൽ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമുക്ക് ഇത്ര ഹൈറ്റുകളിൽ എന്നും ഞാനിതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടായിരുന്നു നനച്ചിരുന്നത്. ഓരോ ഇരണ്ട് ചട്ടീൻ്റെ മുകളിലും ഇങ്ങനെ കയറണം. ഇത്രയും ഹൈറ്റിൽ ചട്ടി ഇട്ടാകുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. ഇനിയിപ്പോൾ നമുക്ക് ഫോഴ്സ് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പ്രശ്നമില്ല. വേണ്ട, എത്ര കുറച്ച് വേണമെങ്കിലും ചാടിക്കാം, എത്ര കൂട്ടി വേണമെങ്കിലും ചാടിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു സിമ്പിൾ മെത്തേഡാണ്, വളരെ പൈസ കുറച്ചിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവരും ചെയ്ത് നോക്കൂ. എന്തായാലും വലിയൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങിയിട്ട് നമുക്കത് നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള ബെൻഡ് നിലത്ത് ചെയ്യാൻ നനയ്ക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. വാങ്ങുന്ന സാധനം നല്ല ഉപകാരപ്രദമാണ്. പക്ഷേ അവർക്കും വേണമെങ്കിൽ വളരെ പൈസ കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു ഒരു വാൾവ് ഇങ്ങനത്തെയും വേണ്ട. ഗാർഡൻ ഹൗസിൻ്റെ സാധാ ചെറിയ ഗാർഡൻ ടാപ്പുകൾ കിട്ടും, അതായാലും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ വീടിൻ്റെ പുറകുവോ വേണം, നമുക്ക് സ്ഥലപരിമിതിയോടെ നമ്മൾ എവിടെയും ചെടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഏത് അളവിൽ വേണമെങ്കിലും വെള്ളം ചാടിക്കാം, എത്ര രീതിയിലും. ഉണ്ടോ, ഇതിപ്പോൾ ഹൈറ്റ് എത്ര കൂടിയാലും നമുക്ക് പ്രശ്നമല്ല. ഈ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും പ്രോബ്ലം വരിക. ഈ ടാങ്കിൻ്റെ അടിഭാഗമാണ്, പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നനയ്ക്കാൻ എല്ലാത്തിനും സൗകര്യമാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ ഇത് ഗാർഡൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ലാഡറിൻ്റെ മുകളിൽ കയറി നനയ്ക്കാൻ പറ്റാത്തവർക്കൊക്കെ വലിയ ഉപകാരമാകുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഗാർഡൻ ചെയ്യുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ചെറിയ പൈസയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, വേറെ ഒരു വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആർക്കെങ്കിലും വേണം തോന്നുകയാണെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.